എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിയൽമി 2 പ്രോ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ആ ഒരു ഫോണിൽ നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ആൻഡ്രോയിഡ് 10 ആണ് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ വന്നിരിക്കുന്നത്. ആ ഒരു വേർഷനിലേക്ക് വരുവാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് റിയൽമി 2 പ്രോ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഒരു ഫീച്ചേഴ്സോടു കൂടിയാണ് ഒരു ആ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തത് ഇന്നലെയാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് അന്ന് തന്നെ ചെയ്താൽ കൊള്ളാമായിരുന്നു. അത്ര നല്ലൊരു ഫീച്ചേഴ്സ് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ റിയൽമി 2 പ്രോ ഉപയോഗിക്കുന്ന കൂട്ടുകാർ ഇത് പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട വിധവും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് 10 വേർഷൻ പുതിയ ഫോണുകളിലാണ് വരുന്നത്. അപ്പോൾ പുതിയ ഫോണുകൾ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പഴയ ഫോണിൽ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു ഫീച്ചേഴ്സോടു കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ റിയൽമിയുടെ ഫോണിലും നമുക്കിവിടെ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ന്യൂ വേർഷൻ ഡിറ്റക്റ്റഡ്. നമുക്ക് 2.95 GB വരുന്ന ഒരു അപ്ഡേഷനാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഫോണ് 9 നിന്നും ആൻഡ്രോയിഡ് 10 അപ്ഗ്രേഡ് ആവുന്നതാണ്. നമുക്ക് സെറ്റിങ്സ് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് ഏത് വേർഷനൊക്കെയാണ് കിടക്കുന്നതെന്ന് അറിയാനായിട്ട്. ഇബോട്ട് ഫോണിൽ വന്നതിന് ശേഷം ഇവിടെ ഡിവൈസ് നെയിം റിയൽമി 2 പ്രോ, അതുപോലെ മോഡൽ കൊടുത്തിട്ടുണ്ട്, കളർ വോയിസ് വേർഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 9 ആണ് നിലവിൽ ഈ ഫോണിൽ ഉള്ളത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് കാണാനായിട്ട് സാധിക്കും ഒരു അപ്ഡേഷനോട് കൂടി. അപ്പോൾ നമുക്ക് ഇതാണ് ഡിറ്റക്റ്റ് ആയിരിക്കുന്നത്, ന്യൂ വേർഷൻ ഡിറ്റക്റ്റഡ്. അതുപോലെ തന്നെ നമുക്ക് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്ഡേറ്റ് നൗ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് വെരിഫൈ ചെയ്തതിന് ശേഷം അത് അപ്ഡേറ്റായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിയൽമി 2 പ്രോയുടെ അപേക്ഷിച്ച് നമുക്ക് നല്ലൊരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിയൽമി 2 പ്രോ എന്ന ഫോണിൽ 2018 ലോഞ്ച് ചെയ്ത ഫോണാണെങ്കിൽ കൂടി ഞാൻ ഇങ്ങനൊരു അപ്ഡേഷൻ ഈ ഫോണിൽ പ്രതീക്ഷിച്ചിരുന്നത് പോലുമല്ല. ഇപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനൊരു അപ്ഡേഷൻ ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ ഒരു അപ്ഡേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് മാറി വരുന്നുണ്ട്. പുതിയ തീമുകളും കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ റിയൽമി 2 പ്രോയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എബൌട്ട് ഫോണിൽ ചെന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യുക, ആൻഡ്രോയിഡ് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന്. അപ്ഡേഷൻ കൊടുത്തതിന് ശേഷം ഫോണൊന്ന് ഓഫായിട്ട് ഓണായി വന്നിട്ടുണ്ട്. ഓണായിട്ട് ഇതിനകത്ത് അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഫോണിൽ വേറൊന്നും ചെയ്യരുത്, ഫോൺ ഓഫാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്, തന്നെയെ അപ്ഡേറ്റായി വരുന്നതാണ്. അപ്പോൾ അപ്ഡേഷന് ശേഷം നമ്മുടെ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോയിട്ട്, അതായത് നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആദ്യത്തെ പോലെയല്ല. ഇനി നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫോണിലൊന്ന് നോക്കാം നമുക്കിതിനകത്ത് മാറ്റം വന്നിട്ടുള്ളത് എന്താണെന്നുള്ളതേ. ഓക്കെ, ആക്കട്ടോ. നമുക്ക് റിയൽമി 2 പ്രോ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ തൊട്ടടുത്തത് ആൻഡ്രോയിഡ് വേർഷൻ 10 എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ 9 നിന്നും 10 ആൻഡ്രോയിഡ് വേർഷൻ മാറിയിരിക്കുന്നു ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. സിസ്റ്റം അപ്ഡേറ്റഡ് എൻജോയ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്, പുതിയ വേർഷനിലേക്ക് നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ അല്പം മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം റേഞ്ചൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിലായിരുന്നു, അതിപ്പം നമുക്ക് റൈറ്റ് സൈഡിലായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് വേർഷൻ പുതിയത് ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ പുതിയ വേർഷനിലാണ് കിടക്കുന്നത് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുപോലെ ഫീച്ചേഴ്സ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നതെന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ കാണുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.